Namaskaram, Dr. Anil Pudhiya, ഒരു വീഡിയോയിലേക്ക് കൂടി ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിലെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സുപ്രീം കോടതിയിൽ നിലവിലുള്ള ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ്മാരുടെ ഒഴിവുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഏകദേശം 210 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഡിഗ്രിയും അതുപോലെ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് നോളജും ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പം ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ മുഴുവൻ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഇനിയും ലഭിക്കുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന റെഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതോടൊപ്പം ഉള്ള ബെൽ ബട്ടൺ നിങ്ങൾ ഓൾ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ പബ്ലിഷ് ചെയ്തുപോലെയുള്ള കരിയർ സംബന്ധമായ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് യഥാസമയം മനസ്സിലാക്കുവാനും അതിന് അപ്ലൈ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. അപ്പം അത് കൂട്ടുകാർക്കും അതേപോലെ റിലേറ്റീവ്സും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്കും അതിനുള്ള അവസരം ഉണ്ടാവട്ടെ. നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓൺലൈൻ അപേക്ഷയാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഓൺലൈൻ ആയിട്ട് വേണം നിങ്ങൾ ഇതിനെ അപേക്ഷിക്കാനായിട്ടുള്ളത്. പോസ്റ്റിന്റെ പേര് ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് എന്നുള്ളത് ഗ്രൂപ്പ് ബി നോൺ ഗസ്റ്റഡ് പോസ്റ്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് 7th ശമ്പള കമ്മീഷന്റെ ലെവൽ 6 അപ്പോയിന്റ്മെന്റ് ആണ്. അടിസ്ഥാന ശമ്പളം 35,400 രൂപ ഉള്ള സ്കെയിലാണ്. അതോടൊപ്പം എച്ച് ആർ ഉൾപ്പെടെ തുടക്ക ശമ്പളം 63,068 രൂപ ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതേപോലെ വേണ്ട എസൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അതായത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ്. അതുപോലെ കമ്പ്യൂട്ടർ നോളജും കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ അറിയണം. അതേപോലെ മിനിമം ഇംഗ്ലീഷ് ടൈപ്പിംഗിൽ 35 words per minute സ്പീഡ് ഉണ്ടായിരിക്കണം. ഇതാണ് വേണ്ട അടിസ്ഥാന യോഗ്യത എന്നുള്ളത്. പ്രായപരിധി പറയുകയാണെങ്കിൽ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം. 1/7/2022 കടിച്ചാണ് പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാലും SC/ST ക്കാരായിട്ടുള്ളവർക്കും OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും എക്സർവീസ്മെനായിട്ടുള്ളവർക്കും ഒക്കെയുള്ള ഗവൺമെന്റ് നൽകുന്ന ഗവൺമെന്റ് റൂൾ അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ബാധകമായിരിക്കും എന്ന കാര്യം കൂടി ഓർക്കുക. ഇനി റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. എലിജിബിൾ കാൻഡിഡേറ്റ്സിനെ ഒക്കെ റിട്ടേൺ ടെസ്റ്റിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും. ആ റിട്ടേൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരീക്ഷയാണ്. അതിനകത്ത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ 100 ചോദ്യങ്ങൾ ഉണ്ടാവും. 50 ജനറൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും അതുപോലെ കോംപ്രിഹെൻഷൻ സെക്ഷന്, 25 ജനറൽ അറിത്തമാറ്റിക് ക്വസ്റ്റ്യൻസ്, 25 ജനറൽ നോൺ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ 100 ചോദ്യങ്ങളായിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. അതിനുശേഷം ഒബ്ജക്റ്റീവ് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റും ഉണ്ടായിരിക്കും. 25 ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ഈ ടെസ്റ്റ് 2 മണിക്കൂറാണ് രണ്ടും കൂടെ. അതിലെ തെറ്റായ ഉത്തരത്തിന് 1/4 മാർക്ക് ഡിഡക്ട് ചെയ്യുന്നതായിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതിനുശേഷം 10 മിനിറ്റിന്റെ ഒരു കമ്പ്യൂട്ടർ ടെസ്റ്റ് ആയിരിക്കും. അത് നിങ്ങളുടെ സ്പീഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അത് 35 words per minute ഉണ്ടായിരിക്കണം എന്ന് ഓർത്തിരിക്കുക. അത് കഴിഞ്ഞൊരു ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആണ്. അതിനകത്ത് കോംപ്രിഹെൻഷൻ, പാസ് എത്തിയ പ്രൊസീസ് റൈറ്റിംഗ്, എസ് റൈറ്റിംഗ് ഉണ്ട്. അത് 2 മണിക്കൂർ പരീക്ഷയായിരിക്കും. ഇതിൽ റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനമായിരിക്കും സെലക്ഷൻ എന്നതായി ഓർക്കുക. അപ്പൊ ഈ ടൈപ്പിംഗ് ടെസ്റ്റ് അതേ ദിവസം തന്നെ, ടൈപ്പിംഗ് ടെസ്റ്റും അതേ ഒബ്ജക്റ്റീവ് ടൈപ്പ് റിട്ടേൺ ടെസ്റ്റ് അതേ ദിവസം തന്നെ ആയിരിക്കും ടൈപ്പിംഗ് ടെസ്റ്റ് നടത്തുക എന്നതായിരിക്കും മനസ്സിലാക്കുക. അപ്പൊ ഈ റിട്ടേൺ ടെസ്റ്റിൽ ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവും. ആ കട്ട് ഓഫ് മാർക്ക് അനുസരിച്ച് ഇതിൽ പാസ്സാകുന്നവർക്ക് പിന്നീട് ഇന്റർവ്യൂ ഉണ്ടാകും. അതിനുശേഷം മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാകുന്ന ശേഷമാണ് മെഡിക്കൽ തയ്യാറാക്കി നിയമനം ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. എങ്കിലും പ്രധാനമായിട്ടുള്ളത് റിട്ടേൺ ടെസ്റ്റ് ആണെന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ ഫീസ് അടയ്ക്കാം എന്ന കാര്യങ്ങൾ നോക്കുക. നേരത്തെ തന്നെ പറഞ്ഞു ഓൺലൈൻ ആയിട്ട് വേണം ഇതിന് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ വെബ്സൈറ്റ് ആയ www.sci.gov.in സൈറ്റിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ഇതിന് 2022 June 18 മുതൽ ജൂലൈ 11 വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും. അപേക്ഷാ ഫീസ് എന്ന് പറഞ്ഞാല് 500 രൂപയാണ് അപേക്ഷാ ഫീസ്. അപേക്ഷാ ഫീസ് ജനറൽ കാൻഡിഡേറ്റ്സും OBC കാൻഡിഡേറ്റ്സ് ഒക്കെ 500 രൂപയാണ്. SC/ST ക്കാർക്ക് എക്സർവീസ്മെന്റ്, ഡിസബിലിറ്റി ഉള്ളവര്, ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഡിപ്പെൻഡൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 250 രൂപ മതിയാവും. മറ്റ് മോഡലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ നിങ്ങൾ പോസ്റ്റൽ അപ്ലിക്കേഷനൊന്നും അയക്കേണ്ട ആവശ്യമില്ല. ഓൺലൈൻ ആയിട്ടുള്ള അപേക്ഷ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. ഫീ നിങ്ങൾക്ക് യൂക്കോ ബാങ്കിന്റെ പേയ്മെന്റ് ഗേറ്റ്വേ വഴി യൂക്കോ ബാങ്കിൽ ഓൺലൈൻ ആയിട്ട് ഫീസ് അടയ്ക്കാനായിട്ട് കഴിയും. ക്ലോസിംഗ് ഡേറ്റ് എന്നുള്ളത് 2022 ജൂലൈ 10 ആണ് കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ജൂലൈ 10 മുമ്പ് അപ്ലൈ ചെയ്യണം. എലിജിബിൾ ആയിട്ടുള്ളവരൊക്കെ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക. കാരണം ഡിഗ്രിയും കമ്പ്യൂട്ടർ ടൈപ്പിംഗ് നോളജും ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും. കേന്ദ്ര സർക്കാരിൽ ഒരു സ്ഥിരം ജോലിയാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. UP നോൺ ഗസ്റ്റഡ് പോസ്റ്റ് ആണ്. പിന്നീട് പ്രൊമോഷൻസ് ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു കരിയർ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.